ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഗം ഉദ്ഘാടനം ചെയ്ത തുമ്പോൺ ഭദ്രാസനത്തിൻ്റെ അധിപൻ കൂടെയായ അഭിമന്യ ക്ലീമിസ് മെത്രാപ്പൊലിത്ത തിരുമേനി, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ അഭിമന്യനായ തെവദോറോസ് തിരുമേനി, അഭിമന്യരായ തിരുമേനിമാരെ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികളുമേ, ബഹുമാന്യരായ വൈദികരെ, മർത്ത് മറിയാം വനിതാ സമാജത്തിൻ്റെ അംഗങ്ങളെ, ഉദ്ഘാടന സമ്മേളനത്തിൽ തന്നെ ഇത്രയും വലിയ ഒരു കൂട്ടം വാസ്തവത്തിൽ ഞാൻ പ്രതീക്ഷിച്ചതല്ല. കാരണം സാധാരണഗതിയിൽ ഒരു ട്രെൻഡ് അനുസരിച്ച് അവസാനത്തെ സമാപന സമ്മേളനത്തിനാണ് സഭയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വളരെയധികം അംഗങ്ങൾ വന്നു ചേരുകയും വലിയ ഒരു അംഗസംഖ്യ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇത് ആരംഭത്തിൽ തന്നെ ഇത്രയും വലിയ ഒരു കൂട്ടമായപ്പോൾ അവസാനമാകുമ്പോഴേക്കും ഇതെന്തായി തീരുന്നു തീരും എന്ന് അതിശയപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട അഭിമന്യനായ തെവദോറോസ് തിരുമേനിയുടെയും ബഹുമാനപ്പെട്ട പുളിമൂട്ടിൽ അച്ഛൻ്റെയും പ്രൊഫസർ മേരി മാത്യുവിൻ്റെയും എല്ലാ നേതൃത്വത്തിൽ വനിതാ സമാജത്തിൻ്റെ പ്രവർത്തനം വളരെ ഭംഗിയായിട്ടും കാര്യക്ഷമമായിട്ടും നടക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ജനബാഹുല്യം എന്ന് വിചാരിക്കുന്നു. ഇപ്രാവശ്യത്തെ ഈ കൂട്ടത്തിന് ഒരു പ്രത്യേകത കൂടെയുണ്ട്. കാരണം സഭയുടെ മാനവശേഷി വികസന വകുപ്പ് ഈ വർഷത്തെ പ്രധാനപ്പെട്ട തീമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് സ്ത്രീ ശാക്തീകരണമാണ്. അതുകൊണ്ട് ഈ വർഷം സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി വനിതാ സമാജത്തിന് തീർച്ചയായിട്ടും കൂടുതൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കണം. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇടവക തലത്തിൽ എത്രയും വേഗം ആരംഭിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. എബ്രായ ലേഖനം 12:14 പ്രധാന ചിന്താവിഷയമായി നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു വശം മാത്രമേ ഒരുപക്ഷെ വളരെ കൂടുതലായിട്ട് പറഞ്ഞു കേൾക്കുന്നുള്ളൂ, ശുദ്ധീകരണം പ്രാപിക്കുക എന്നുള്ളത്. എന്നാൽ ആ വാക്യത്തിൻ്റെ തന്നെ ആദ്യത്തെ ഒരു ഭാഗമുണ്ട്, എല്ലാവരോടും നിരപ്പാകുക എന്നുള്ളതായ ഒരു വശം. എല്ലാവരോടും നിരപ്പാകുകയും ശുദ്ധീകരണം പ്രാപിക്കുകയും ചെയ്യും. ഇതിൻ്റെ രണ്ടിനെയും ഒരേ തട്ടിൽ കണ്ടുകൊണ്ടാണ്, ഇതിൽ രണ്ടിൽ കൂടെയാണ് വാസ്തവത്തിൽ ദൈവത്തോട് അടുക്കുവാനായിട്ട് സാധിക്കുന്നത് എന്നാണ് ആ വാക്യം യഥാർത്ഥത്തിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. സകല മനുഷ്യരോടും നിരപ്പാകുക എന്നുള്ളത് തീർച്ചയായിട്ടും സമാധാനത്തിൻ്റെ ഒരു ദൂതാണ്. ആ കാര്യത്തിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ വലിയ ഒരു പങ്കുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വലിയ വാശിക്കാരും ബഹളമുണ്ടാക്കുന്നവരുമായ സ്ത്രീകളൊക്കെ ഒരുപക്ഷെ കണ്ടേക്കാം, ശാന്തരായ പുരുഷന്മാരും ഒരുപക്ഷെ കണ്ടേക്കാം. എന്നാൽ ജനറലായിട്ട് പൊതുവായി പറയുമ്പോൾ മനുഷ്യൻ്റെ സൈക്കോളജി അനുസരിച്ച് പുരുഷന്മാർ ഒന്നും കൂടെ അരഗൻ്റായിട്ടുള്ളവരും യുദ്ധപ്രേമികളും അതുപോലെ തന്നെ ശക്തി കാണിക്കാൻ ബലം കാണിക്കാൻ താല്പര്യമുള്ളവരുമാണ് എങ്കിൽ സ്ത്രീകൾ സാധാരണ ശാന്തശീലരും സൗമ്യരും മറ്റുള്ളവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാൻ എപ്പോഴും സന്നദ്ധരുമായ ആ ഒരു പ്രവണതയാണ് എന്നുള്ളത് ലോകം മുഴുവനും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതായ കാര്യമാണ്. പുരുഷനുള്ളതായ ഒരു കുറവിനെ പൂർത്തീകരിക്കുന്ന ഒരു റോളാണ് സമൂഹത്തിൽ വാസ്തവത്തിൽ സ്ത്രീകൾക്ക് ഉള്ളത്. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ചിന്താവിഷയം മനസ്സിൽ സ്വയം സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവരുമായി നല്ല ബന്ധം പുലർത്തി സമൂഹത്തിലും സഭയിലും ശാന്തതയും സൗമ്യതയും കൈവരിക്കുവാൻ പറ്റുന്ന അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകം ആദ്യമായി ഞാൻ ആശംസിക്കുകയാണ്. രണ്ടാമത്, ശുദ്ധീകരണം പ്രാപിക്കുന്നതിൻ്റെ ആവശ്യകത തീർച്ചയായിട്ടും ദൈവവുമായിട്ടുള്ളതായ ഒരു റിബല്യൻ അല്ലെങ്കിൽ ഒരു യുദ്ധം ചെയ്യുന്ന അവസ്ഥയാണ് പാപത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അത് ആദാമിൻ്റെ പാപത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ് എങ്കിലും അതിനെ മറികടക്കുവാനായിട്ട് മനുഷ്യരായി നമുക്ക് സാധിക്കണം. ശുദ്ധീകരണം പ്രാപിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൃപ കൂടെ നമുക്ക് ലഭിക്കുന്നു എങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ രണ്ട് കാര്യങ്ങളും ഉണ്ട് എങ്കിൽ മാത്രമേ ദൈവത്തോട് അടുക്കാനും സാധിക്കുകയുള്ളൂ. നമ്മുടെ പാപങ്ങളിൽ നിന്ന് സ്വയം ശുദ്ധീകരണം പ്രാപിക്കുകയും മറ്റു മനുഷ്യരോട് സമാധാനവും നിരപ്പും സ്ഥാപിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തോട് അടുക്കാൻ സാധിക്കും. നമ്മുടെ ആരാധനയിൽ എത്ര പ്രാവശ്യമാണ് വൈദികൻ ജനങ്ങളുടെ നേരെ തിരിഞ്ഞ് സമാധാനത്തിന് വേണ്ടി കൈമലർത്തി തലകുനിച്ച് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, അവരോട് നിരപ്പാകുന്നതിൻ്റെ ഏക ചിന്തയിലും ഐക്യത്തിലുമാകുന്നതിൻ്റെ തെളിവാണ് ആ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 5 പറയുന്നതുപോലെ, നീ നിൻ്റെ ബലിക്കായി വരുമ്പോൾ നിൻ്റെ സഹോദരൻ എന്തെങ്കിലും നിന്നോട് ഉണ്ടെന്ന് തോന്നുന്നതെങ്കിൽ ആദ്യമായി നീ പോയി നിരപ്പാകുക. നിരപ്പ് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ഇന്നത്തെ ആധുനിക ആത്മീയത ഈ പറയുന്ന രണ്ട് കാര്യങ്ങളിൽ
രണ്ടാമത്തെ കാര്യത്തിന് ഒരുപക്ഷേ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിലും നിരപ്പിൻ്റെ കാര്യത്തിൽ വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഞാൻ സ്വയം ശുദ്ധീകരിച്ച് ദൈവവുമായിട്ട് നേരിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ച് അതിൽ കൂടെ എൻ്റെ മനസ്സിലുള്ളതായ ആഗ്രഹങ്ങളെ ഞൊടിയിടയിൽ സാധിച്ചെടുക്കുക എന്നുള്ളതായ ഒരു ചിന്തയാണ് പലപ്പോഴും ആധുനിക ആത്മീയതയിൽ മുഴച്ചു നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അവിടെ സ്നേഹവും അയൽക്കാരനോടുള്ള ബന്ധവുമൊക്കെ എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ സംശയമാണ് അതിന് പ്രാധാന്യമുണ്ടോ എന്നുള്ളത്. എന്നാൽ ഈ വാക്യം പറയുന്നു, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കൽ മുഴുവൻ പറയുന്നു, വേദപുസ്തകം അടിസ്ഥാനപരമായി നമ്മളെ പഠിപ്പിക്കുന്നു, നിന്റെ സഹോദരനുമായി നിന്റെ അയൽക്കാരനുമായി നിരപ്പാകുവാൻ സമാധാനം സ്ഥാപിക്കുവാൻ നിനക്ക് സാധിക്കണം. എന്നാൽ മാത്രമേ ക്രിസ്തീയ ജീവിതം പൂർണ്ണതയുള്ളതായി തീരുന്നുള്ളൂ. അതോടൊപ്പം തന്നെ ശുദ്ധീകരണവും പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തോട് സമീപിക്കുവാനുള്ളതായ ഈ രണ്ട് വഴികളും പ്രധാന ചിന്താവിഷയമായി സ്വീകരിച്ചുകൊണ്ട് രണ്ടിലും ദൈവം നമ്മളെ പ്രാപ്തരാക്കി തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വർഷത്തെ കോൺഫറൻസ് ആരംഭിക്കാം. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വചനങ്ങൾ അവസാനിപ്പിക്കും.